അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഓരോണം ക്രാഫ്റ്റുമായിട്ടാണ്, അതും ഒരു കുപ്പിയായിട്ട്. അപ്പോൾ അതായത് ഒരു ഫാബ്രിക് സോഫ്റ്റ്നറിൻ്റെ ഒരു ബോട്ടിലാണ്. അപ്പോൾ ദാ ഡൗണി എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇതിൻ്റെ ലിഡിൽ ഇതാ കണ്ടില്ലേ, നല്ലൊരു റോസ് പാറ്റേൺ പോലത്തെ ഒരു ഡിസൈനൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ആ ഒരു സ്റ്റിക്കർ മാറ്റാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നല്ല ടെക്സ്ചറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകിലും നിങ്ങൾക്ക് അക്രോളിക് പെയിൻറ്റ് യൂസ് ചെയ്യാം, പിന്നെ ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്യാം. ഞാനിവിടെ സ്പ്രേ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ പരിപാടി കഴിയുകയും ചെയ്യും. അപ്പോൾ അതാ നമ്മുടെ കുപ്പിയിൽ ഞാൻ ഒരു കോട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട്. നല്ല രസമില്ല, ആ ഒരു ഡിസൈനൊക്കെ കൂടെ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട്. ഇതിലിപ്പോൾ ഒന്നും ചെയ്യേണ്ട, ചുമ്മാ ഇതുപോലെ ഗോൾഡൻ കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ പെയിൻറ് അടിച്ചിട്ട് ചുമ്മാ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിലും നല്ല ഭംഗിയാണ്, നല്ല ഷേപ്പുള്ളൊരു ബോട്ടിലാണ്. ഇനി നമുക്ക് വേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് സവാളയുടെ തൊലിയാണ്. ഇത് നമ്മൾ സവാളയുടെ തൊലിയെല്ലാം പൊളിച്ചിട്ട് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. വെയിലത്ത് വെച്ച് ഉണക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ കിച്ചണിൽ തന്നെ എവിടെയെങ്കിലും വെച്ചാൽ മതി. ഇതിനി നമുക്ക് നമ്മുടെ മിക്സിയുടെ കുഞ്ഞ് ജാറിനകത്തിട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഇത് നല്ല ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിയത്തില്ല കേട്ടോ. ഇത് പൊടിക്കുമ്പോൾ അതാ ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്, ചെറിയ ചെറിയ പീസസ് ആയിട്ടായിരിക്കും കേട്ടോ. ഇതാ കണ്ടില്ലേ, ചെറിയ ഫ്ലേക്സ് പോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് സവാളയുടെ തൊലിയും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അങ്ങനെ ഞാൻ കുറച്ചധികം പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഫൈൻ പൗഡറൊന്നും അല്ല കേട്ടോ. നമുക്ക് ഈ ഒരു പരുവത്തിന് മതി, നിങ്ങൾ ഫൈൻ പൗഡറാക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇനി ഞാനൊരു പേപ്പറിലത് ഇതേപോലെ അത്തപ്പൂവിൻ്റെ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. കോമ്പസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വട്ടമൊക്കെ കറക്റ്റാക്കി വരയ്ക്കാൻ നോക്കുക. നമ്മുടെ നോർമൽ ഒരു പേപ്പറാണ് കേട്ടോ, എ ഫോർ സൈസ് ഒരു പേപ്പറിൻ്റെ ബാക്ക് സൈഡിലാണ് വരച്ചേക്കുന്നത്. ഇനി ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതാ നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന സവാളയുടെ തൊലി ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. എക്സസ് ആയിട്ടുള്ളത് ഇതുപോലെ ഇടയ്ക്കിടയിൽ ഒന്ന് തട്ടി കൊടുക്കുക. ഇതേപോലെ നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ഒരു വരച്ച ഡിസൈൻ പാറ്റേണിലൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഡിസൈൻ നിങ്ങൾ നോക്കേണ്ട, ചുമ്മാ വട്ടത്തിലങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതിയേ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ പോവും. നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഒരു ബുക്ക് വെച്ചിട്ടൊന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ അവിടെ ഒട്ടിയിരുന്നോളും, കണ്ടില്ലേ. അപ്പോൾ ഒങ്ങിയിരുന്ന എല്ലാം പോയി. ഇനി നമുക്ക് അക്രിലിക് പെയിൻറ് എടുത്തിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്തപ്പൂവിൻ്റെ ഡിസൈൻ നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു ഡിസൈൻ വെച്ചിട്ട് നമുക്ക് തന്നെ കളർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ ഡിസൈനൊന്നും കൊടുക്കുന്നില്ല, ചുമ്മാ വട്ടത്തിൽ അങ്ങ് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മാക്സിമം നമ്മുടെ പൂക്കളം നമുക്ക് നല്ല കളർഫുള്ളാക്കി എടുക്കണം. അതുപോലെ നിങ്ങൾ കളേഴ്സ് കൊടുക്കുന്ന സമയത്ത് ഓർക്കുക, നമ്മൾ പൂക്കളത്തിൽ യൂസ് ചെയ്യുന്ന ആ ഒരു പൂവിൻ്റെ കളർ തന്നെ കൊടുക്കുക, ചുമ്മാ ചറപറാന്ന് കളേഴ്സ് കൊടുക്കരുത് കേട്ടോ. അതുപോലെ ഞാൻ രണ്ട് മൂന്ന് കളേഴ്സിൻ്റെ ഇടയ്ക്കൊക്കെ വൈറ്റ് വെച്ചിട്ട് ചെറിയൊരു ലൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളേഴ്സ് തമ്മിൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുമല്ലോ. അതുപോലെ വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കളർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അക്രിലിക് പെയിൻറ്റും അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റും ഇല്ലേ പോസ്റ്റർ കളറും യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണേൽ നോ പെയിൻറ് ആയിട്ടും ചെയ്യാം. സവാളയുടെ തൊലിയുടെ ആ ഒരു പിങ്ക് കളർ എടുക്കാം, വെളുത്തുള്ളിയുടെ വെള്ള കളറ്, പിന്നെ നമ്മുടെ മുട്ടത്തോട് വേണേൽ യൂസ് ചെയ്യാം. സവാളയുടെ തൊലി വെച്ചിട്ട് നമ്മൾ വോൾ ഹാങ്ങിങ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒരുപാട് ബോട്ടിലാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക്സ് ആണ് അതൊക്കെ. അപ്പോൾ അതെല്ലാം കൂടെ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം, നിങ്ങൾ കണ്ടു നോക്കണേ. ഏറ്റവും ലാസ്റ്റ് ഞാൻ പച്ച കളർ വെച്ചിട്ട് ഇതാ ലാസ്റ്റ് ഒരു ഔട്ട്ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു സിസേഴ്സ് എടുത്തിട്ട് ഇത് നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞി പൂക്കൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതാ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്, ബാക്ക് സൈഡിൽ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ സൈഡ്സിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഒരുപാട് അങ്ങോട്ട് ഗ്ലൂ കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് പെയിൻറ് ചെയ്ത് വെച്ച നമ്മുടെ കുപ്പിയിലേക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനേ. ഞാൻ നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാത്തതിൻ്റെ കാര്യം നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം മനസ്സിലാവുമേ. ഏറ്റവും ലാസ്റ്റ് ഞാനൊരു പെർമനൻറ്റ് മാർക്കർ എടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് വെച്ചിട്ട് ഹാപ്പി ഓണം എന്നൊന്ന് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. ഇത് സിഡിയിലൊക്കെ എഴുതുന്ന മാർക്കറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പേനയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഡാർക്കൺ ചെയ്ത് അവിടെ ഇവിടേക്ക് ഒന്ന് കൊടുക്കുന്നുണ്ട്, അപ്പോൾ കാണുമ്പം കുറച്ചുകൂടി ഒരു ഗുമ്മാവുമല്ലോ. ഇനി ഏറ്റവും ലാസ്റ്റ് ഞാനൊരു റെഡ് കളർ സാറ്റിൻ റിബൺ എടുത്തിട്ട് നമ്മുടെ ബോട്ടിലെ നെക്കിൽ ഒരു ബോ പോലെയും കൂടെ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ നെക്കിലൊന്നും ഇല്ലെങ്കിൽ വല്ലാണ്ട് ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കില്ലേ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് വേണേൽ ഓണം വിഷസൊക്കെ എഴുതിയിട്ട് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയിരിക്കുന്നത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഗ്ലൂ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ. നല്ല ടൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീഡിയോ തീർന്നിട്ടില്ല, ഇതിലൊരു മാജിക് ഉണ്ട് കേട്ടോ, ലാസ്റ്റാണേ. അപ്പോൾ ഇത്രയും നല്ല ഷേപ്പുള്ളൊരു ബോട്ടിൽ എനിക്കൊരു സീസണൽ ബോട്ടിലായിട്ട് വേണ്ട, കാരണം ഓണം കഴിഞ്ഞാൽ പിന്നെ നമുക്കിതങ്ങനെ വീട്ടിലൊന്നും വെക്കാനും ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഓണം സ്പെഷ്യലല്ലേ. അപ്പോൾ ഇനി ഇതെടുക്കണമെങ്കിൽ അടുത്ത ഓണം വരണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒട്ടിച്ചു വെച്ചേക്കുന്ന അത്തപ്പൂക്കളം കീറാതെ പയ്യെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. ഇത് അത്ര നല്ലപോലെ അങ്ങോട്ട് സ്റ്റിക്കായിട്ടില്ല കേട്ടോ. അപ്പോൾ പയ്യെ പറിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് പൂക്കളം കിട്ടും.
ഞാനിതാ പയ്യെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സൈഡ്സിൽ മാത്രമേ ഗ്ലൂ അപ്ലൈ ചെയ്തുള്ളൂ എന്നുള്ളതിൻ്റെ റീസൺ ഇതാണ്. എനിക്ക് പറിച്ചെടുക്കണമായിരുന്നു. അപ്പോൾ ഇതാ പറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് പേപ്പർ അവിടെ ഇവിടേക്ക് ഒന്ന് പോയിട്ടുണ്ട്. എന്നാലും സാരമില്ല. അപ്പോൾ നമുക്കൊന്ന് ടിഷ്യൂ പേപ്പർ ഒന്ന് നനച്ചിട്ട് നല്ലപോലെ ആ ഒരു പശ ഒന്ന് കയ്യോടെ തന്നെ തുടച്ച് കളഞ്ഞേക്കാം. അപ്പോൾ ഇതാ ബോട്ടിലിൻ്റെ അവിടെ ഒന്ന് വൃത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹാപ്പി ഓണമാണ്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാവേ. ഇപ്പോൾ ഇതാ നമ്മുടെ പൂക്കളം ഞാൻ ഒരു ചെറിയൊരു പേപ്പർ പീസിലോട്ട് ഒട്ടിക്കാൻ പോകുന്നത്. ഒരു കാർഡിൻ്റെ ഒരു ബേസിലേക്ക് ഒട്ടിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ വാട്ടർ കളറൊക്കെ ചെയ്യുന്ന ആ ഒരു ഡ്രോയിങ് പേപ്പറാണ്. ഇനി ഞാൻ പെൻ വെച്ചിട്ട് ഹാപ്പി ഓണം എന്നങ്ങ് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഒരു വേടിക്ക് രണ്ട് പക്ഷിയായില്ലേ. അപ്പോൾ ഞാനൊന്ന് നല്ലപോലെ ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഓണം വിഷസൊക്കെ എഴുതാം. അതുപോലെ തന്നെ ചെറിയൊരു ബോർഡർ ഇതാ ഇവിടെ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുപ്പി എടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു പെർഫ്യൂം എടുത്തിട്ടുണ്ട്. പെർഫ്യൂം എടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെർമനൻറ്റ് മാർക്കറൊക്കെ അങ്ങ് പൊയ്ക്കോളും. നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കുപ്പി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുപ്പിയിൽ നമുക്കിനി വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള സംഭവം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാനിനി ഇൻഷാല്ലാ ട്യൂസ്ഡേ ആണ് വരിക. സമയം നിങ്ങൾ മറക്കരുത്. ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ UAE ടൈം 3:30. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പുതിയ വീഡിയോസ് ഇനി തൊട്ടിടുന്നത് സൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേയ്സിലാണ്. നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. സമയമാകുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് പോരുക കേട്ടോ. ഇപ്പോൾ ഓണം സീരീസ് ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ബാക്ക് ടു നോർമലാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണതെല്ലാം കുറച്ച് ടൈറ്റ് പിക്ചേഴ്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നമുക്ക് പിക്ചേഴ്സ് അയച്ച് തരിക. പിക്ചേഴ്സ് അയച്ചു തരേണ്ടത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോട്ടും അതുപോലെ ഫേസ്ബുക്ക് പേജിലോട്ടുമാണ്. അപ്പോൾ ടൈറ്റ് പിക്സ് അയച്ച് തരുന്ന സമയത്ത് നിങ്ങളുടെ പേരും പ്ലേസും തരാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ കണ്ടിട്ടുള്ള ഐറ്റംസുകൾ മാത്രം ട്രൈ ചെയ്തിട്ട് നിങ്ങൾ പിക്ചേഴ്സ് അയച്ചു തന്നാൽ മതി. എല്ലാവരുടെയും ട്രെഡ് പിക്സ് ഞാൻ ഇടാം. നിങ്ങളാരും ധൃതി വെക്കരുത്. കുറച്ച് സമയം എനിക്ക് അതിന് തരണം കേട്ടോ. പയ്യെ പയ്യെ ഇടാം. ആരെയും ഞാൻ ഒഴിവാക്കൂല. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. ടേക്ക് കെയർ. ബൈ ബൈ. ഹാപ്പി ക്രാഫ്റ്റിംഗ്. ലവ് യു ആൾ.